എന്ത് നാര് ഇഴയ്ക്കാന്ന് പറയാ തലനാര് ഇഴയ്ക്കാണ് ചളി പറയുകയാണ് അങ്ങനെ പറയും. നമ്മളെ ഒരിക്കലും ഹ്യൂമർ സെൻസ് ഉള്ളവരായിട്ട് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യത്തില്ല, എസ്പെഷ്യലി ആണ്. ഞാൻ ഇരുന്ന് സംസാരിക്കുമ്പോ സാർ അവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ ഞാൻ സംസാരം കുറയ്ക്കണോ. അത് എനിക്ക് തോന്നുന്നത് സെറ്റില് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നവര് അൻവറക്കയുടെ നോട്ടം കിട്ടിയ ആളാണ് അപർണ. നന്ദിനിക്ക് അറിഞ്ഞൂടെ, ലൈക്ക് ഐ ഹാവ് നോ ഐഡിയ എങ്ങനെ ഞാൻ ഇവിടെ എത്തിയെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അറിഞ്ഞൂടാ. രണ്ടാമത് ഇത് അഭിനയിച്ച് കഴിഞ്ഞപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ശരിക്കും ഞാനൊരു നായിക ആയോ എന്ന് എനിക്ക് ഇതുവരെ വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. അല്ല, നേരത്തെ ഒക്കെ എപ്പോഴെങ്കിലും നായികയായിട്ട് അഭിനയിക്കണം തോന്നിയിട്ടുണ്ടോ? അല്ല, ആക്ച്വലി ഞാൻ ചെറുപ്പം മുതൽ എനിക്ക് ആദ്യം ഒരു ആങ്കർ ആവാനായിരുന്നു ഇഷ്ടം. ഞാൻ ഈ ഒരു കണ്ണാടിയുടെ മുന്നിൽ നിന്ന് എപ്പോഴും ആങ്കർ ചെയ്യുമായിരുന്നു. പിന്നെ മുമ്പ് ടേപ്പ് റെക്കോർഡർ ഉള്ള സമയത്ത് ഞാൻ റെക്കോർഡ് ചെയ്യും, എന്നിട്ട് ഹലോ എല്ലാവർക്കും എന്റെ പരിപാടിയുടെ പേര് ഹായ് ഹലോ എന്നായിരുന്നു കേട്ടോ. ഹായ് ഹലോയിലേക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരു പാട്ട് വെച്ച് തരാം എന്റെ ഫോണിൽ തന്നെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഇത് വെച്ച് ഒരു കുറച്ചേരം പാട്ട് വെച്ച് കൊടുക്കും. ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. എന്റെ അമ്മ അച്ഛനായിരുന്നു എന്റെ സ്ഥിരം പ്രേക്ഷകർ, അതായത് അമ്മ സൈഡിൽ റെക്കോർഡിംഗ് ഒക്കെ ഇപ്പോഴും ഉണ്ടോ? ഇനി അറിഞ്ഞൂടാ, ഉണ്ടാവില്ല, ഉണ്ടാവരുതേ എന്നാണ് എന്റെ പ്രാർത്ഥന. അതായിരുന്നു അത്. വളർന്ന് 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 എനിക്കൊരു സിനിമയിൽ അഭിനയിക്കണം എന്നൊരാഗ്രഹമായി. ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പ്ലീസ് എനിക്ക് സിനിമയിൽ അഭിനയിക്കണം? ഫിലിം ഫീൽഡിലുള്ള ആരോടെങ്കിലും അങ്ങനെ മെൻഷൻ ചെയ്തിട്ടോ? ഞാൻ അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടില്ല. അതായത് ഞാൻ ഒന്നാമത് നാട്ടിലില്ലല്ലോ, ഞാൻ മസ്കറ്റിലാണ്. അപ്പം നാട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു പിന്നെയും ആൾക്കാരെ കാണാനും സംസാരിക്കാനും ഒക്കെ ഒരു ചാൻസ്. ഇത് മസ്കറ്റിലായത് കാരണം ഞാൻ കാസ്റ്റിംഗ് കോൾസ് കാണുമ്പോൾ മെയിൽ അയച്ചു നോക്കും, അങ്ങനെ കുറേ മെയിൽസ് അയച്ചിട്ട് എനിക്ക് തോന്നുന്നു ഏതോ ഒരു മൂവിക്ക് ലാസ്റ്റ് റൗണ്ട് വരെ വന്നു. ഓഡീഷന് കൊച്ചി വരണം എന്ന് പറഞ്ഞു, എനിക്ക് പറ്റിയിട്ട്. അത് ഞാൻ അവിടെ ആ സമയത്ത് എനിക്ക് എക്സാം അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു, അത് കാരണം പറ്റിയില്ല. പിന്നെ രണ്ടാമത് വേറൊരു ഫിലിമിന് വേണ്ടി ഓഡീഷൻ വന്നു, അത് ലീഡ് റോളിനാണ് ഞാൻ ഓഡീഷൻ ചെയ്ത്, കിട്ടിയില്ല. വേറൊരു ക്യാരക്ടർ റോളിന് എനിക്ക് ഇത് വന്നു. അത് ഞാൻ ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് മനോഹരത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു ഇത് വന്നത്. അങ്ങനെ മനോഹരത്തിലെ നായികയായി ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്ത് തുടങ്ങിയോ? ഇല്ല, അങ്ങനെ റെക്കഗ്നൈസ് ചെയ്തിട്ടൊന്നുമില്ല. അതായത് നെന്മാറയിൽ കുറച്ച് പേർക്കൊക്കെ അറിയാം, അത് എന്റെ നാട്ടിൽ കുറച്ച് പേർക്ക് അറിയാം ഞാൻ ഇങ്ങനെ അഭിനയിച്ചു എന്ന്. അങ്ങനെ ഇതിൽ അഭിനയിച്ചതുകൊണ്ട് എനിക്കറിയാം. നെന്മാറയിൽ ഇനി ആരെങ്കിലും അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അപർണയുടെ അമ്മമ്മയാണ്. അപർണയുടെ അമ്മമ്മ അവിടെ നെന്മാറയില് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്, ഭയങ്കര ഒരു സോഷ്യലൈറ്റ് ആണ് അവിടുത്തെ. അപ്പൊ അമ്മമ്മ ഇങ്ങനെ എന്റെ കൊച്ചുകൊള്ളാ വേണോ, അമ്മമ്മ ഭയങ്കര ഹാപ്പിയാണ്, അമ്മമ്മ ഭയങ്കര പ്രൗഡാണ്. അതായത് എന്റെ പേരക്കുട്ടിയാണ് അവള് സിനിമയിൽ അഭിനയിച്ചെന്ന് പറയാൻ ഭയങ്കര ഹാപ്പിയാണ്. അത് കാണുമ്പോഴൊരു സന്തോഷം ഉണ്ടല്ലോ, അമ്മമ്മ അങ്ങനെ സംസാരിക്കാൻ പറ്റിച്ചു എന്ന് പറയുന്നത്. നന്ദി പറയൂ. ഫ്രം എൻ ആങ്കർ ടു എൻ ആക്ടർ എങ്ങനെ ഉണ്ടായിരുന്നു? സത്യം പറഞ്ഞാൽ എനിക്ക് വലിയൊരു ചേഞ്ചൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ആ ഹോൾ പ്രോസസ്സ് വളരെ ഡിഫറെൻ്റ് ആണ്. ആങ്കർ എന്ന് പറയുമ്പോൾ ഞാനായിട്ട് തന്നെയൊക്കെ സംസാരിക്കുകയാണ്. ആക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വേറൊരു ക്യാരക്ടറായിട്ട് മാറുകയാണ്. പിന്നെ ഡയറക്ടർ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി. ഇപ്പം ഇതിൽ നന്ദിനിയും മാലതിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എനിക്ക് ഒരു സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് വെച്ചാൽ കുറേയൊക്കെ ഒരു സിമിലർ ക്യാരക്ടർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് അങ്ങനെയൊന്നും പറയില്ല, ഞാൻ അങ്ങനെയൊന്നുമല്ല. അല്ലറി വിളിച്ച് റോഡിന്റെ നടുക്ക് വെച്ചൊക്കെ ഞാൻ ചീത്ത വിളിക്കുന്നുണ്ട്, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഞങ്ങൾ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ പുറത്ത് നോക്കിയിരിക്കുക, പെട്ടെന്നൊരു അലർച്ച നോക്കിയപ്പോ നന്ദിനി ഇവിടുന്ന് ഒരാളോട് ചൂടാവുന്നു. ഞാൻ അറിഞ്ഞില്ല. കൊച്ചിയിൽ വണ്ടി ഓടിക്കുമ്പോ അലറാത്തതായിട്ട് വളരെ അപൂർവം ആൾക്കാരേ ഉള്ളൂ. അതിപ്പോ കൊച്ചിയിൽ വണ്ടി ഓടിക്കുന്നത് എല്ലാവർക്കും അറിയില്ലേ? ശരിക്കും പറഞ്ഞാല് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് ഈ പെൺകുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് പെട്ടെന്ന് അത് അത്രയും സ്ട്രോങ് ആയി നിൽക്കാൻ ഭയങ്കര കുറവാണ്. എനിക്കങ്ങനെ വളരെ കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ പെൺകുട്ടികൾ. എനിക്കും അതൊരു പ്രശ്നമാണ്. എനിക്ക് എപ്പോഴും തോന്നുന്നു പെൺപിള്ളേർക്ക് എന്നെ പൊതുവെ ഇഷ്ടമല്ല. സത്യം എനിക്കും തോന്നിയിട്ടുണ്ട്, സത്യം. അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത് നമ്മൾ പെട്ടെന്ന് നമുക്ക് ഒട്ടും ടൈം എടുത്തില്ല. ഫസ്റ്റ് വർക്ക്ഷോപ്പിൽ വന്ന സമയത്ത് തന്നെ നേരെ അൻവർക്ക് വന്നു, ദാ ഇതാണ് നായിക, പിടിച്ചോളൂ. നിങ്ങൾ സിനിമയിലെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്, അതുകൊണ്ട് ജീവിതത്തിൽ ആയിക്കോളൂ. വിത്തിൻ മിനിറ്റ്സ് നമ്മൾ ആക്ച്വലി വി ഹിറ്റ് ഇറ്റ് ഓഫ് റിയലി വെൽ. സോ ദാറ്റ് വാസ് ഗുഡ്. എനിക്ക് തോന്നുന്നു ആ ഒരു
അറ്റാച്ച്മെന്റ് ഇസ് ദേർ ത്രൂ ഔട്ട് ദാറ്റ് മൂവി. ഐ ഹോപ്പ് സോ. യാ, ഉണ്ടായിരിക്കും ഉറപ്പായിട്ടും. എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല നന്ദിനിയുടെ കൂടെ ആക്ട് ചെയ്യാനും. അതെ, ആകെ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ ആ സ്കൂട്ടറിന്റെ പുറകിൽ അപർണ വെച്ചോണ്ട് നടക്കാൻ. അല്ല, ആ കഥ നമ്മളിപ്പോ തുടങ്ങണോ? ആണോ? അതെ, സ്കൂട്ടറിന്റെ കഥ പറഞ്ഞു തുടങ്ങിയാൽ ഒരുപാടുണ്ടാവും പറയാൻ. കാരണം ഞങ്ങള് കുറേ, ഞാൻ എന്ത് നാര് ഇഴക്കാന്ന് പറയാ, തലനാര് ഇഴക്കാണ്. തലനാരിഴക്കാണ് ഞാൻ ചില അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടത്. കണ്ടിന്യൂ. ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ ഡയറക്ടർ, ക്യാമറമാൻ, പിന്നെ ആ പരിസരത്തുള്ള കുറച്ച് ആൾക്കാർ, എന്റെ നാട്ടുകാർ, അതെ, എല്ലാവരും ഭീഷണിയുടെ വക്കത്തായിരുന്നു ഞാൻ ഇവിടെ സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് നടന്ന സമയത്ത്. പക്ഷെ എന്നിട്ട് അൻവർക്ക് എനിക്ക് ആ റോള് തന്നല്ലോ എന്നുള്ളതാണ്. പക്ഷെ നമ്മള് വളരെ വിജയകരമായി അത് പൂർത്തിയാക്കി. അല്ല, അതിനൊരു ഹ്യൂജ് താങ്ക്സ് എനിക്ക് അപർണയോടും പറയാനുണ്ട്. കാരണം അപർണ ബാക്കിലിരുന്ന് ഇങ്ങനെ പറയും, ഒരു പ്രശ്നം, എനിക്ക് കോൺഫിഡൻസ് പോകുന്ന സമയം അപർണ പോയി എന്ന് പറയുമ്പോഴത്തേക്ക്, ഇല്ല ഒരു പ്രശ്നമില്ല, ഓടിച്ചോ ഓടിച്ചോ ഓടിച്ചോ. കാരണം എനിക്ക് എന്റെ ജീവനും കൂടെ നോക്കണം. ഞാൻ വിചാരിച്ച എന്നോടുള്ള അപർണയെ പറ്റിട്ട് പറയുകയാണെങ്കിൽ, അപർണയുടെ ഒരുപാട് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നെങ്കിലും അപർണയുടെ മണ്ടത്തരങ്ങൾ എന്ന് പറയുന്ന ഒരു ബുക്ക് ഇറക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ചില സിറ്റുവേഷൻസിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുക. അതെ, പക്ഷെ ഭയങ്കര ഇന്നസെന്റ് ആണ്. ചിലപ്പോ അതുകൊണ്ടായിരിക്കാം ചില ചില ഡയലോഗുകളൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് അത് പറയണ്ടായിരുന്നു. ഞാനിനി പോയി മിനി തിയേറ്ററിനോടായിരുന്നു ഏതോ ഒരു പ്രാവശ്യം. പക്ഷേ ഞാൻ വിനീതേട്ടനോട് അങ്ങനെ പറഞ്ഞു പോയി. ഇനി ഞാൻ പോയി സോറി പറയും. ഞാൻ പറഞ്ഞു പറഞ്ഞു, ഇനി വിനീതേട്ടനോട് മാത്രമല്ല കൊറേ പേരോട്, വിനീതേട്ടനോട്, അൻവർക്കയോട്, എല്ലാവരോടും എന്തെങ്കിലും ഒക്കെ മണ്ടത്തരം പറഞ്ഞിട്ട് അവസരം. പിന്നെ അപർണയെ ഇത്ര അടുത്തറിയാവുന്നതുകൊണ്ടും അപർണ മണ്ടത്തരം ഇടയ്ക്കിടയ്ക്ക് പറയും എന്ന് എനിക്കറിയാവുന്നതുകൊണ്ടും ഞാൻ ഒരിക്കലും അത് ഫീൽ ചെയ്തിട്ടില്ല. അല്ല, മണ്ടത്തരമായിട്ട് പറയുന്നതല്ല ഞാനത്, അത് വളരെ സീരിയസ് ആയിട്ടാണ് അപർണ പറഞ്ഞത്. പിന്നീട് നന്ദിനിയാണ് എനിക്ക് പറഞ്ഞു തരാറ്, നീ പറഞ്ഞത് മണ്ടത്തരം ആയിരുന്നു. അല്ലാതെ ഞാൻ മണ്ടത്തരം പറഞ്ഞതല്ല. ഏയ്, ഞാനങ്ങനെ പറയാറില്ല അത് മണ്ടത്തരം എന്ന്. പക്ഷേ ജോക്സ് അബൌട്ട്, അപർണ വളരെ ഗംഭീരമായിട്ട് അഭിനയിച്ചു. കാരണം ശ്രീജ എന്ന് പറയുന്ന ക്യാരക്ടർ അപർണയെ അല്ല, അപർണയായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു ക്യാരക്ടർ അല്ലേ. നാട്ടുകാരിയാണ്, സെയിം നാട്ടുകാരാണ് ഞങ്ങൾ. അല്ലാതെ വേറൊരു ബന്ധമില്ല. ശ്രീജ എങ്ങനെ ഒന്നും മിണ്ടാത്ത പാവം, വളരെ സൈലന്റ് ആയിട്ടുള്ള, സ്വീറ്റ് ആയിട്ടുള്ള കുട്ടി. അപർണയാണെങ്കിൽ ഒരു മിനിറ്റ് മിണ്ടാതിരിക്കത്തില്ല. അതുപോലത്തെ, പക്ഷേ ഗ്രേറ്റ് പേഴ്സൺ, വണ്ടർഫുൾ പേഴ്സൺ, ഗ്രേറ്റ് ഒരു പാലട്ട. അതെ, നമ്മളിങ്ങനെ അങ്ങോട്ട് കിടന്നു നമ്മളെ പറ്റി മാത്രം പറഞ്ഞു. നമ്മുടെ സിനിമയിലുള്ള ബാക്കിയുള്ള ആൾക്കാരെ വിനീതേട്ടനെ, വിനീതേട്ടനെ മുമ്പ് അറിയായിരുന്നു. വിനീതേട്ടനെ എനിക്ക് അങ്ങനെ പേഴ്സണലി ഒന്നും അറിയത്തില്ല. പക്ഷെ വിനീതേട്ടന്റെ കൂടെ ഞാൻ ഡാൻസ് കളിച്ചിട്ടുണ്ട്. വിനീതേട്ടൻ ഡാൻസ് കളിച്ചോ? ഇല്ല, വിനീതേട്ടൻ പാട്ട് പാടി, ഞാൻ ബാക്കിലെ ഡാൻസ് കളിച്ചു. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഞാൻ വിനീതേട്ടനെ ആദ്യമായിട്ടാണ്. വിനീതേട്ടൻ്റെ ഒരു ബാൻഡ് ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അല്ലാതെ പക്ഷെ ഞാൻ വിനീതേട്ടന്റെ ഒരു ഇന്റർവ്യൂ പോലും എടുത്തിട്ടില്ല. അപ്പൊ വിനീതേട്ടന്റെ കൂടെ ഉള്ള സീൻസ് പേടിയുണ്ടായിരുന്നോ? പേടി ഇല്ലായിരുന്നു. വിനീതേട്ടൻ നമ്മളെ ഭയങ്കര കംഫർട്ടബിൾ ആക്കുന്ന ഒരു, വിനീതേട്ടൻ പൊതുവേ നമുക്കൊരു ബോയ് നെക്സ്റ്റ് ഡോർ ഫീലാണ്. നമ്മുടെ ഒരു ഭയങ്കര ബ്രദേർലി, എനിക്ക് അങ്ങനെയാ തോന്നിയത്. അതായത് എന്താ പറയാ, ഒരു സെലിബ്രിറ്റി ആണെന്നോ, ആൾക്കൊക്കെ എത്ര അഹങ്കരിക്കല്ലേ. പക്ഷെ ഒരാഹങ്കരം. അതിൻ്റെ ഇടയിൽ വിനീതേട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ആ സീൻ എടുത്തോണ്ടിരിക്കുകയാണല്ലോ. ഞാൻ വിനീതേട്ടനെ ചീത്ത വിളിക്കുന്ന സീൻ. അപ്പോൾ അതിൽ ഞാനും വിനീതേട്ടൻ മാത്രമുള്ള, അപർണ ആരും അന്ന് വന്നിട്ടില്ല. അപ്പോൾ ഒരു മനുഷ്യൻ, പാലക്കാടെ ഒരു മനുഷ്യൻ ഇങ്ങനെ ആടി 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 വന്നു. കുടിച്ചിട്ടാ? ആ, കുടിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ ആടി ആടി വന്നു. ആദ്യം പുള്ളിക്കാരൻ എനിക്കൊരു ഷേക്കാനൊക്കെ തന്നു. കയ്യിന്ന് വിടുന്നില്ല ഈ മനുഷ്യൻ, കയ്യിൽ നിന്ന് വിടുന്നില്ല. അപ്പോൾ കയ്യിന്ന് ഞാൻ എങ്ങനെയോ വിടിയിപ്പിച്ചു. എന്നിട്ട് ഞാനിങ്ങനെ ചെന്ന് വിനീതേട്ടൻ്റെ അടുക്കൽ നിൽക്കുക. ഞാൻ പറഞ്ഞു, വിനീതേട്ട, ആ വരുന്ന മനുഷ്യനുണ്ടല്ലോ ചെറിയൊരു പ്രശ്നമുണ്ടേ. അപ്പം വിനീതേട്ടൻ മനസ്സിലായി പുള്ളിക്കാരൻ്റെ പരം. പുള്ളിക്കാരൻ വീണ്ടും കറങ്ങിത്തിരിഞ്ഞ് ഇങ്ങനെ വന്നു വന്നു. പുള്ളിക്കാരൻ എൻ്റെ മേത്തോട്ട് ഇങ്ങനെ വന്നു. വിനീതേട്ടൻ എന്ത് ചെയ്തത്? ചാടി കയറി പുള്ളിക്കാരൻ ഞാൻ കെട്ടിപ്പിടിച്ചു. അയാളെ കയറി ഞാൻ കെട്ടിപ്പിടിച്ചു. കാരണം അല്ലെങ്കിൽ അയാൾ എന്നെ കെട്ടിപ്പിടിച്ചു. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ അയാള്, വിനീതേട്ടൻ അതിൻ്റെ ഇടയ്ക്ക് കയറി പുള്ളിക്കാരനെ ഞാൻ കെട്ടിപ്പിടിച്ചു. അപ്പോൾ എന്നിട്ട് പുള്ളിക്കാരനെ എല്ലാവരും കൂടെ കൂടെ. അപ്പം എനിക്ക് ഭയങ്കര പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഈ ബ്രദർലി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മളെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഒരു ടെൻഷനൊന്നും തോന്നിയില്ല. ചെറിയൊരു വിഷമം തോന്നി, ഇത്രയും പാവം മനുഷ്യനെ ചീത്ത വിളിക്കണമെന്ന് തോന്നി. അല്ലാതെ വേറെ അൻവറയ്ക്ക് പറ്റിയിട്ട് പറയും.
അൻവർ സാറിനെ പറ്റി ഞാൻ എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അതെങ്ങനെ എന്താ കാരണമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. മോർ ദാൻ എ ഡിറക്ടർ, എനിക്ക് ഭയങ്കര ഫാമിലി. അപ്പോൾ സാറിന് ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ സാറിൻ്റെ മുഖം മാറിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സാറിൻ്റെ മുഖം മാറി ടെൻഷൻ എന്തായിരിക്കും അങ്ങനെ തോന്നും. അല്ലെങ്കിൽ സാർ ഇപ്പോൾ ഞാനിരുന്ന് സംസാരിക്കുമ്പോൾ സാർ അവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ ഞാൻ സംസാരം കുറയ്ക്കണോ. അത് എനിക്ക് തോന്നുന്നത് സെറ്റിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതിന് അൻവറക്കയുടെ നോട്ടം കിട്ടിയ ആളാണ് അപർണ. അപ്പോൾ സാർ എന്ന് പറയുന്നത് ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അത് എന്താ കാരണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്കത് അൻവർക്ക ആസ് എ പേഴ്സൺ ഭയങ്കര ഒരു അല്ല ഭയങ്കര ഹോംലി ആണ്, സാത്വികനായ മനുഷ്യനാണ്. നന്ദിനി എല്ലാവരെയും ആങ്കർ ചെയ്ത് എല്ലാവരുടെ ഇഷ്ടവും ഇഷ്ടക്കേടുകളും ഒക്കെ അറിയാവുന്ന ആളാണ്. നന്ദിനിയുടെ കുറച്ച് ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും നമുക്ക് ചോദിക്കാം. അല്ല ഞാൻ ചോദിക്കാം, നന്ദിനിക്ക് അല്ല നന്ദിനിയുടെ ഫാമിലിയെ കുറിച്ച് ആദ്യം പറയൂ. അമ്മ, അമ്മ, അച്ഛൻ, ചേച്ചി. ചേച്ചി കല്യാണം കഴിച്ച് യു എസിലാണ്, രണ്ട് പിള്ളേരുണ്ട്. പിന്നെ ചേട്ടൻ, പിന്നെ എനിക്കൊരു പട്ടിയുണ്ട്, പിന്നെ എന്റെ അമ്മച്ചിയുണ്ട്. കുഞ്ചി ഇല്ലാത്ത ഒരു കോൺവെർസേഷനും ഇല്ല മേഡം. അപ്പം എന്റെ വീട്ടിലെ ഇത്രയും പേരാണ്, പിന്നെ റിലേറ്റീവ്സ് ആയിട്ടൊക്കെ ഒരുപാട് പേര്. ആ ശരി, അമ്മയുടെ ഫോട്ടോസ് ഒക്കെ ഞാൻ കണ്ടിട്ട്, ആ ചേച്ചിയുടെയും കണ്ടിട്ടുണ്ട്. കുഞ്ചിനെ പറ്റി ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. എന്റെ ഇൻസ്റ്റാഗ്രാം നോക്കിയാൽ മതി, ഇഷ്ടംപോലെ ഫോട്ടോ ഉണ്ട് കുഞ്ചിയുടെ. ഓക്കെ, വാട്ട് ഡു യു തിങ്ക്, ലൈക്ക് ഇനി ആങ്കർ നല്ല, അതായത് രണ്ട് ഓപ്ഷൻസ് തരാം. നല്ല ഒരു ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ഷോയിൽ ആങ്കർ ചെയ്യാനൊരു ഇത് വന്നു, തരക്കേടില്ലാത്തൊരു സിനിമയിൽ അഭിനയിക്കാനും വന്നു, എന്ത് ചൂസ് ചെയ്യും? അത് ക്യാരക്ടർ അനുസരിച്ചിരിക്കും. അടിപൊളി ക്യാരക്ടറാണ് സിനിമയിൽ വന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു എല്ലാ ഇതൊരു പുതിയ ആൾക്കാരുടെ സിനിമയാണ്. അങ്ങനെ പറഞ്ഞ കാര്യമില്ല, എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് തരും. ഓക്കെ, അതവിടെ നിൽക്കണം. അപർണ, സോ യു സ്റ്റാർട്ടഡ് ഓഫ് ആസ് ശ്രീജ, ഇനി എന്താ, ഐ യു ലുക്കിംഗ് ഫോർവേഡ് ടു എ റോൾ ഇതുപോലത്തെ ഒരു റോൾ ചെയ്താൽ കൊള്ളാം? അല്ല സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ തുടങ്ങിയത് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു എനിക്കിങ്ങനെ കുറേ സിനിമകളിൽ കുറേ വേഷം, ഇപ്പോൾ ഒരു നാലഞ്ച് സിനിമകളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മേ ബി ഐ ഹാവ് ലൈക്ക് ആ എനിക്ക് ഇനി ഇത്രയും ചെയ്തു, ഇനി അത് ചെയ്യണം. ഇതിപ്പോൾ ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഒന്നും ആയിട്ടില്ല. സോ ഐ ഹാവ് എ ലോട്ട് ഓഫ് ഓപ്ഷൻ. ഡു യു ഹാവ് ലൈക്ക് ഇൻ ഐഡൽ ഓർ സംവൺ? എനിക്ക് ഉർവശി ചേച്ചി ഇല്ലേ, സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതായത് പുള്ളിക്കാരി പണ്ടൊക്കെ അഭിനയിച്ചിരുന്ന ഈ മിഥുനം അല്ലെങ്കിൽ ആ പടത്തിലൊക്കെ, ഈവൺ അച്ചുവിൻ്റെ അമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമ. അതായത് ഭയങ്കര നാച്ചുറലായിട്ട് അത് ഒരു പേഴ്സൻറ്റേജ് പോലെ അഭിനയമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ പക്ഷെ ഇപ്പം നമ്മൾ സിനിമ ഷൂട്ടിംഗ് ഒക്കെ അറിഞ്ഞതുകൊണ്ട് ഇത്രയും ക്യാമറയും ഇത്രയും ആൾക്കാരെ മുന്നിൽ വെച്ചായിരുന്നു അത്രയും നാച്ചുറലായിട്ട് അഭിനയിക്കുന്നത്. അതുപോലെയൊക്കെ ചെയ്യാൻ പകുതിയുടെ പകുതിയുടെ പകുതി അത് പറഞ്ഞപ്പോഴാണ് ഞാൻ കൽപ്പന ചേച്ചിയുടെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കലച്ചേച്ചിയെ കണ്ടപ്പം എനിക്ക് ഉർവശി ചേച്ചിയെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് വിഷമം തോന്നിയൊരു കാര്യമാണ്, കൽപ്പന ചേച്ചിയും കൂടെ കാണാൻ പറ്റി. എനിക്ക് എന്തോ ഭാഗ്യത്തിന് കൽപ്പന ചേച്ചിയുടെ ഇന്റർവ്യൂ എനിക്ക് കിട്ടിയത്. അപ്പൊ കൽപ്പന ചേച്ചിയുടെ ഇന്റർവ്യൂല് ഞാനിപ്പോ കൽപ്പന ചേച്ചിയോട് പറഞ്ഞു, ഞാൻ ആക്ച്വലി അത് പറഞ്ഞ ഒരേ ഒരു ആർട്ടിസ്റ്റേ ഉള്ളൂ, ഞാൻ എന്തെങ്കിലും ഒരു ആക്ടർ ആകുകയാണെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ഡു റോൾസ് ലൈക്ക് യു. എനിക്ക് ചേച്ചിയുടെ പോലത്തെ എന്ന് വെച്ചാൽ അത്രേ മറ്റേ താത്ത കണ്ടു തപോയിൽ നിന്നും ഇനിയും മടങ്ങി എത്തിയില്ലേ ശൈവന്നെ, അതിനകത്ത് എക്സ്പ്രഷൻസൊക്കെ ഒരു രക്ഷയില്ല. പിന്നെ മറ്റേ എന്തുവാ ക്ലാരായിട്ട് ഉമ്മച്ചൻ്റെ എന്തോ ആര്യാമ്പത്തിൽ നിന്ന് ഉമ്മച്ചൻ ആമ്പുറയും പറഞ്ഞു തരുന്ന ക്ലാര അവിടെ നിന്ന് ആവലോചിണ്ടതാണ്. അയ്യോ എന്ത് രസമുള്ള ക്യാരക്ടർ. അപ്പൊ എനിക്ക് ഐ വുഡ് ലവ് ടു ഡു ക്യാരക്ടേഴ്സ് ലൈക്ക് ദാറ്റ് ഗിവൺ എ ചാൻസ്. അപ്പം ഉർവശി ചേച്ചിയുടെ പോലത്തെ അവർണയ്ക്ക് കോമഡി ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, കാരണം ഇല്ല ഉണ്ട്. രൂപം വെച്ച് കാണുമ്പോഴത്തേക്കും ഭയങ്കര വെരി പ്രിറ്റി വെരി സ്വീറ്റ് ലുക്കിംഗ് ആണെങ്കിലും കോമഡി ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് നോക്കണം. ആ ഒരു സാധനം ഉണ്ട്, ഓക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഏറ്റവും ബുദ്ധിമുട്ട് ശരിക്കും കോമഡി ചെയ്യാനായിരിക്കും അല്ലേ, ആൾക്കാരെ ചിരിപ്പിക്കാൻ. ബട്ട് യു ഹാവ് ദ ടാലന്റ്, യു ജസ്റ്റ് ഹാവ് ടു സ്റ്റാർട്ട് ടോക്കിംഗ്. ചുമ്മാ സംസാരിച്ചാൽ മതി. ഐ ഡോണ്ട് വെദർ ടു ടേക്ക് ഇറ്റ് ആസ് എ കോംപ്ലിമെന്റ് ഓർ ഇറ്റ് ഈസ് എ കോംപ്ലിമെന്റ്. നമ്മൾ ചുറ്റുമുള്ളവരെ ചിരിച്ച് സന്തോഷമായിട്ട് ഇരുത്തുക എന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലിമെന്റ് അല്ലേ. പക്ഷേ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ ഇപ്പോഴത്തെ ഐ ഡോണ്ട് വെദർ യു ഹാവ് നോട്ടീസ്ഡ്, നമ്മൾ ഇപ്പം എസ്പെഷ്യലി ഇപ്പോഴത്തെ ഒരു കാലത്ത് പെണ്ണുങ്ങൾ
കോമഡി പറയുക അല്ലെങ്കിൽ കോമഡി ചെയ്യിപ്പിക്കുക, നമ്മുടെ ഇതിൻ്റെ താഴെയുള്ള കമൻസ് കണ്ടിട്ടുണ്ടോ, വട്ടാണല്ലേ, ചളി പറയുകയാണ്, അങ്ങനെ പറയും. നമ്മളെ ഒരിക്കലും ഹ്യൂമർ സെൻസ് ഉള്ളവരായിട്ട് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യത്തില്ല, എസ്പെഷ്യലി ആണുങ്ങൾ. അല്ല, പക്ഷെ എനിക്ക് നന്ദിനി നന്ദിനിയുടെ പരിപാടിയും എങ്കിലും എന്നോട് പറ. എന്റെ പരിപാടിയുടെ താഴെയുള്ള കമന്റ്സ് കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടില്ല. ഒരിക്കലും എനിക്ക് ഹ്യൂമർ സെൻസ് ഉണ്ടെന്ന് ആരും പറയത്തില്ല. എല്ലാവരും ചളി പറയാണ്, മണ്ടത്തരം പറയുന്നു. പേഴ്സണലായിട്ട് അറിയുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ അത്ര കമ്പനിയുള്ള ആൾക്കാർ ഉറപ്പായിട്ട് അങ്ങനെ പറയുന്നത് എനിക്ക് തോന്നുന്നു. കാരണം മേ ബി പുറത്തുനിന്ന് നന്ദിനി ഒട്ടും അറിയാത്ത ആൾക്കാർ ചിലപ്പോൾ അങ്ങനെ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് എനിക്ക് മുമ്പ് നന്ദിനിയുടെ ഷോസ് കാണുമ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു കമന്റ് ഇട്ടുകൂടായിരുന്നു അത്രയും ചീത്തവിളികളുടെ ഇടയിൽ. അല്ല, അന്ന് എനിക്ക് എന്താണെന്നറിയോ, ഈ നമ്മൾ എന്തെങ്കിലും ലൈക്ക് ചെയ്യണം, കമന്റ് സൈനിൽ നിന്ന് കാണിക്കണം, അടിയ. അല്ല, നമ്മള് ആർ ജെ ആയി, വി ജെ ആയി, ഞാന് സത്യത്തില് നന്ദിനി ഡി ജെ എന്ന് പറഞ്ഞപ്പോ ഞാൻ വാട്ട് ആയിരുന്നു. വെൻ യു ടോൾഡ് മീ ഞാനൊരു ഡി ജെ എന്ന് പറഞ്ഞപ്പോ എന്റെ ഫാൻ ആയിട്ട് ഞാൻ ഡി ജെ എന്നുള്ള കാര്യം അറിയത്തില്ല. അതെനിക്ക് സോറി സോറി തെറ്റ്, അതെനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഈ ഇന്റർവ്യൂസും പരിപാടി കാണും, പക്ഷെ ഡി ജെ എനിക്ക് അറിയില്ലായിരുന്നു. ഞാനൊരു 5 വർഷമായിട്ട് ഡിജെയിങ് ചെയ്യുന്നുണ്ട് ആക്ച്വലി. അപ്പൊ ഇവിടെ കേരളത്തില് ഫീമെയിൽ ഡിജെസ് ആയിട്ട് വളരെ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ വളരെ റെയർ ആയിട്ട് ഉള്ളു. പിന്നെ ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും കാലം ചെയ്തിട്ടുള്ള സസ്റ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ഫീമെയിൽ ഡിജെ ഐ തിങ്ക് ഇറ്റ് ഇസ് ഓൺലി മീ കേട്ടോ. എനിക്ക് അറിയത്തില്ല, ഇനി ഇത് പറഞ്ഞിട്ട് ട്രോൾ ഉണ്ടാകരുത്. എനിക്കൊരു ദിവസം എന്നെ ഒന്ന് കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ട്, കൊണ്ടുപോയി. എങ്ങനത്തെ പാട്ടുകളാണ് പ്ലേ ചെയ്യുക ഈ ക്ലബിലൊക്കെ പോകുമ്പോൾ? ഞാൻ പ്ലേ ചെയ്യുന്ന എൻ്റെ ഫേവറേറ്റ് ജോണർ ഓഫ് മ്യൂസിക് ഇസ് ടെക് ഹൗസ്. ടെക് ഹൗസ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് മ്യൂസിക്കാണ് എനിക്കിഷ്ടം. അതിപ്പം പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്കറിയത്തില്ല. ഡ്രം ആൻഡ് ബേസ് എന്ന് പറയുന്നത് ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു ജോണർ ഓഫ് മ്യൂസിക്. അത് പ്ലേ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം, പക്ഷെ ഇവിടെ അത് കേൾക്കുന്ന ആരുമില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ ഈ ഇങ്ങനെ ഡാൻസ് പാർട്ടികൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ ഡാൻസ് കളിക്കാൻ തോന്നുന്ന ടൈപ്പ് പാട്ടുകൾ ഇങ്ങനെ ഡപ്പാകുത്ത് പോലത്തെ പാട്ടുകൾ അങ്ങനത്തെ പ്ലേ ചെയ്യാറുണ്ടോ? എനിക്ക് പറഞ്ഞു വന്നപ്പോഴേ മനസ്സിലായി, ഡപ്പാകുത്തില് ഞാൻ അതും പ്ലേ ചെയ്യും, ഞാൻ എന്തും പ്ലേ ചെയ്യുന്നുണ്ടോ, എനിക്ക് അങ്ങനൊന്നുമില്ല. പക്ഷെ ദിസ് ഇസ് മൈ ഫേവറേറ്റ് ജോണർ ഓഫ് മ്യൂസിക്. പിന്നെ നമ്മുടെ എന്താ ക്രൗഡ് അനുസരിച്ച് നമ്മൾ എല്ലാ ടൈപ്പ് മ്യൂസിക്കും പ്ലേ ചെയ്യും. ഒരു പ്രാവശ്യം എനിക്ക് വരണം. ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സിനിമ ആയിരിക്കും. അതായത് ഇനിയിപ്പോ എനിക്ക് എത്ര സിനിമ കിട്ടുമോ, സിനിമ കിട്ടുമോ ഒന്നും എനിക്ക് കിട്ടിയില്ലെങ്കിൽ വിഷമമാവുമായിരിക്കും. സത്യസന്ധമായിട്ട് വിഷമാവുന്നു. പക്ഷെ ഞാൻ ഒരുപാട് ഇങ്ങനെ കിട്ടുമെന്ന് വിചാരിക്കുന്നൊന്നുമില്ല, കിട്ടണം എന്ന് ആഗ്രഹമുണ്ട് അത്ര ഉറപ്പായിട്ടില്ല. അപ്പൊ ഇനിയിപ്പോ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും മനോഹരം എന്നും, അതായത് എപ്പോഴും ഒരു ക്ലോസ് ടു ഹാർട്ട് ആയ ഫിലിം ആയിരിക്കും. നമ്മളൊക്കെ അടിച്ച് പൊളിച്ച് തകർത്ത ഫിലിം, തകർത്ത് പിന്നെ കൊറേ ഫ്രണ്ട്സിനെ, ഇപ്പം അഹമ്മദ്ജാനായാലും യു ദീപക്കേട്ടൻ ബേസിലേട്ടൻ വിനീതേട്ടൻ ഇവരൊക്കെ ഒന്നാമത് നിങ്ങളൊക്കെ പരിചയപ്പെടാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ലൈക്ക് ആസ് എനിക്ക് ഞാൻ ഈ ഇൻഡസ്ട്രിയിലോ ഇതിലോ ഉള്ള ഒരാളെ അല്ല. അപ്പം എന്നെ വെച്ച് എനിക്ക് നോക്കുമ്പോൾ ഇറ്റ്സ് എന്താ പറയുക, ഒരു ലക്കാണ്. അപ്പോൾ അതൊക്കെ നടന്നു, എല്ലാവരുമായിട്ട് ഭയങ്കര ക്ലോസ് ആയി, അൻവർ സാറിനെ പരിചയപ്പെടാൻ പറ്റി. ഒരുപാട് നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ജീന ചേച്ചി, ജീന ചേച്ചി എവിടെയും എവിടെയും പറഞ്ഞില്ല. അതായത് ഞങ്ങളുടെ ഹെയർ സ്റ്റൈലിസ്റ്റ് ആയിരുന്നു ജീന ചേച്ചി. അപ്പോൾ ജീന ചേച്ചി എൻ്റെ സെറ്റിലും അമ്മയായിരുന്നു. ഞാൻ എൻ്റെ അമ്മ എങ്ങനെ പരിചയപ്പെടുത്തി കൊടുത്തേ, ഇതെൻ്റെ അമ്മ, ഇതെൻ്റെ സെറ്റിലെ അമ്മ. അതെ, ജീന ചേച്ചി ഇടയ്ക്കിടയ്ക്ക് എന്നോട് വന്നു അപർണയോട് ഇങ്ങനൊന്നും പറയരുത്, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഞാൻ പറയും ആരോട് പറയാം ചേച്ചി? അതായത് ചേച്ചി ലാസ്റ്റ് ഡേ നന്ദിനി ഇല്ലായിരുന്നു തോന്നുന്നു. ചേച്ചി പോകുന്ന ദിവസം ചേച്ചി ഞാൻ ഇങ്ങനെ എനിക്ക് അറിഞ്ഞൂടല്ലോ ഇനി എപ്പോഴെങ്കിലും ചേച്ചിയുടെ കൂടെ ഇത്രയും ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് പോലും അറിഞ്ഞൂടാ. അപ്പം ചേച്ചി പോകുന്ന സമയത്ത് ഞാൻ പോവാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി, മുഖത്ത് നോക്കിയതേയില്ല. ഞാൻ ഇങ്ങനെ മുഖത്ത് ഞാൻ കുറച്ചേരം ഇരുന്നു, എന്നിട്ട് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കരച്ചിൽ വന്നു ചേച്ചി പോയപ്പോൾ. കാരണം അത്രയും ദിവസം സെറ്റിൽ ഉപദേശം,
ചീത്ത പറച്ചിൽ എല്ലാം ഉണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച് അപർണ. താങ്ക് യു സോ മച്ച്, എനിക്ക് ഇഷ്ടപ്പെട്ടു.